മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ലക്ഷ്മി നായർ. ടെലിവിഷൻ ചാനലിലെ പാചക പരിപാടിയിലൂടെ മലയാളികളുടെ അടുക്കളയിലും തീൻമേശയിലും അടക്കം സ്വാധീനം ചെലുത്തിയ മലയാളി വനിത ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ കാണൂ, അത് ലക്ഷ്മി നായർ തന്നെയായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. നിയമ അധ്യാപനത്തിനൊപ്പമാണ് ലക്ഷ്മി നായരുടെ പാചക പരിപാടികൾക്ക് സമയം കണ്ടെത്തുന്നത്. ടി വിയിൽ ലക്ഷ്മി നായരെ കണ്ടു തുടങ്ങിയ കാലം മുതൽക്ക് ഇന്ന് വരെയും ലക്ഷ്മി നായരുടെ ഫാനുകൾ ആരും കൊഴിഞ്ഞു പോയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ലക്ഷ്മിയുടെ മാജിക് ഓവൻ ഷോ ഒരു കാലത്ത് വലിയ ഹിറ്റായിരുന്നു. അടുത്തിടെ യൂട്യൂബ് ചാനലുമായും ലക്ഷ്മി സജീവമാണ്. പാചകവും വീട്ടുവിശേഷങ്ങളും എല്ലാം തന്നെ ലക്ഷ്മി നായർ തൻ്റെ യൂട്യൂബ് ചാനൽ വഴി പങ്കിടാറുമുണ്ട്. ഒരു സിനിമാ നടിക്കൊക്കെ കേരളത്തിൽ കിട്ടുന്ന അത്രയും ഒരു താരപദവി ലക്ഷ്മി നായർക്കും മലയാളികൾ നൽകുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ ലക്ഷ്മി നായരുടെ വിശേഷങ്ങൾ അറിയുവാൻ പ്രേക്ഷകർക്ക് വളരെ വലിയ താല്പര്യവുമാണുള്ളത്. ലക്ഷ്മി നായരുടെ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി നായരുടെ കുടുംബാംഗങ്ങളും പ്രേക്ഷകർക്ക് പരിചിതരാണ്. രണ്ട് മക്കളാണ് ലക്ഷ്മി നായർക്കുള്ളത്. അതിൽ മകൾ വിവാഹത്തിന് ശേഷം മാഞ്ചസ്റ്ററിൽ സെറ്റിൽഡാണ്. ഇടയ്ക്ക് അവധിക്കാലം ആഘോഷിക്കുവാൻ ലക്ഷ്മി നായരും മാഞ്ചസ്റ്ററിലേക്ക് പോകാറുണ്ട്. അവിടുത്തെ വിശേഷങ്ങളുമൊക്കെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലക്ഷ്മി നായർ പങ്കുവയ്ക്കാറുണ്ട്. പിന്നെ ഒരു മകനാണുള്ളത് ലക്ഷ്മിക്ക്. വിഷ്ണു എന്നാണ് മകൻ്റെ പേര്. ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വിഷ്ണുവിൻ്റെ ഭാര്യയായി വന്ന ശേഷം അനുരാധയും അമ്മായി അമ്മയെ പോലെ തന്നെ ഒരു യൂട്യൂബറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്മിയിലൂടെ മാത്രമല്ല മരുമകൾ അനുരാധ വഴിയും പ്രേക്ഷകർക്ക് വിശേഷങ്ങൾ അറിയുവാൻ സാധിക്കുന്നുണ്ട്. അടുത്തിടെയാണ് അനുരാധയ്ക്കും വിഷ്ണുവിനും ആദ്യത്തെ കുഞ്ഞു പിറന്നത്. പെൺകുഞ്ഞാണ്, അവൾ ഞങ്ങളുടെ ഹൃദയം കവർന്നു എന്ന കുറിപ്പോടെയാണ് കുഞ്ഞു പിറന്ന സന്തോഷം അനുരാധയും വിഷ്ണുവും അറിയിച്ചത്. കുഞ്ഞിനൊപ്പമുള്ള അനുരാധയുടെയും വിഷ്ണുവിൻ്റെയും ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ കുഞ്ഞിൻ്റെ മുഖം വെളിപ്പെടുത്തിയിരുന്നില്ല ഇവർ. പേരിടൽ ചടങ്ങിൻ്റെ ചിത്രം പങ്കിട്ടപ്പോഴും കുഞ്ഞിൻ്റെ മുഖം ലക്ഷ്മിയും അനുരാധയും വെളിപ്പെടുത്തിയിരുന്നില്ല. സരസ്വതി നായർ എന്നാണ് കുഞ്ഞിൻ്റെ പേര്. കുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയപ്പോൾ തന്നെ നായർ എന്ന ജാതി പേരും ഒപ്പം ചേർത്തതിനോട് ഒരു വിഭാഗം ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ തൻ്റെ പ്രസവത്തെക്കുറിച്ചും പിന്നീടുണ്ടായ പോസ്റ്റ്മോർട്ടം അവസ്ഥയെക്കുറിച്ചുമൊക്കെ അനുരാധ പങ്കിട്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് വൈറലായി മാറുന്നത്. പ്രസവത്തിന് ശേഷം പൊതുവെ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ പോയാണ് വിശ്രമിക്കുക. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് അനുരാധ താമസിച്ചത്. ലക്ഷ്മിയാണ് അനുരാധയെ ശുശ്രൂഷിച്ചതും ആശുപത്രിയിലേക്ക് അടക്കം കൂട്ടുപോയതുമൊക്കെ. അതിനെല്ലാമുള്ള കാരണം ഈ ഒരു പുതിയ വീഡിയോയിലൂടെ അനുരാധ വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ തന്നെ ആദ്യം പ്രാർത്ഥിച്ചത് മോളാകണമെന്നായിരുന്നു. അങ്ങനെ മോളെ തന്നെ കിട്ടി. അതിൽ സന്തോഷമുണ്ട്. ഒരു മോഡേൺ പേരൊന്നും നമുക്ക് വേണമെന്നില്ലായിരുന്നു. ഈസിയായി പറയാൻ കഴിയുന്ന ഒരു ട്രഡീഷണലായ പേര് എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വേണ്ടിയുള്ള പേരുകൾ നോക്കി വെച്ചപ്പോൾ ലക്ഷ്മിയമ്മയാണ് സരസ്വതി എന്ന പേര് നിർദ്ദേശിക്കുന്നത്. വളരെ സ്മൂത്തായ ഒരു ജേണിയായിരുന്നു ഇത്. ഒരു പ്രശ്നങ്ങളുമില്ലാത്ത 2 മാസം. 3 മാസമായപ്പോഴാണ് ഛർദിയും തലക്കറക്കവും ഒക്കെ ഉണ്ടായതെന്നും അനുരാധ പറയുന്നു. ഭക്ഷണത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലായ ഭക്ഷണം മാത്രമാണ് അന്നേരങ്ങളിൽ കഴിച്ചിരുന്നത്. വീട്ടിലെ ചെറിയ പണികളൊക്കെയും ഞാൻ തന്നെ ചെയ്യുമായിരുന്നുവെന്നും അനുരാധ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ തോന്നിയില്ല. 7 മാസമായിട്ട് അനൗൺസ് ചെയ്താൽ മതിയെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. ഫ്ലൂയിഡിൻ്റെ കുറവുണ്ടായിരുന്നത് കാരണം ഡേറ്റിന് മുമ്പേ തന്നെ കുഞ്ഞിനെ സി സെക്ഷനിലൂടെ പുറത്തെടുത്തു എന്നും അനുരാധ പറയുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ആളുകൾക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകാതെ ഇവിടെ നിൽക്കുന്നത് എന്നാണ്. ഞാനത് എവിടെയും അധികം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് 1 വർഷം മുൻപേയാണ് ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റും മറ്റും നടക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഗർഭിണിയായത്. അമ്മ ഹെൽത്തി ആയിരുന്നുവെങ്കിലും എനിക്ക് കുറച്ച് ഡിമാൻഡ് വേണ്ടുന്ന സമയമായിരുന്നല്ലോ അത്. എങ്കിലും അമ്മയെ ബുദ്ധിമുട്ടിക്കുവാൻ എനിക്ക് ഇഷ്ടമായിരുന്നില്ല. എൻ്റെ വീടും ഈ വീടും തമ്മിൽ അധികം ദൂരവുമില്ല. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമായിരുന്നു. ഞാൻ തന്നെ എടുത്ത് തീരുമാനമായിരുന്നു ഇവിടെ നിൽക്കാമെന്നത് എന്നാണ് അനുരാധ ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.